എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ പുതിയൊരു എപ്പിസോഡാണ്, അത് പക്ഷികളെ കുറിച്ച്. ഹായ് കൂട്ടുകാരെ, നമ്മൾക്കിന്ന് ഇവിടെ കുറച്ച് പക്ഷികളെ പരിചയപ്പെടാം. മഴ കൊണ്ടും കുളിച്ചും അല്ലാതെയുമൊക്കെ നമ്മുടെ മുന്നിലെത്തിയ ചില പക്ഷികൾ. ഊട്ടിയിലെ വീടിന് മുന്നിൽ നിന്നാണ് ഇവയെ ചിലതിനെ കണ്ടെത്തിയത്, ചിലത് കാട്ടിൽ നിന്നും. ആദ്യമേ രണ്ട് ഷ്രൈക്കുകളെ പരിചയപ്പെടുത്താം. ഇത് അസുരക്കിളി, ബേ ബാക്ക്ഡ് ഷ്രൈക്ക് എന്ന് പറയും. ചിന്നാറിൽ നിന്നും 2004 വെള്ളക്കാട്ടുപൂത്തിൻ്റെ ചിത്രമെടുക്കാൻ പോയപ്പോൾ ഫിലിം ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. ഇതിന് ഇപ്പോൾ ഇത് നിങ്ങൾ കാണുന്നത് മുതുമല കടുവ സങ്കേതത്തിൽ നിന്നും ഷൂട്ട് ചെയ്തതാണ്. ഇത് ലോങ് ടെയിൽ ഷ്രൈക്ക്, മലയാളത്തിൽ ചാരക്കുട്ടൻ ഷ്രൈക്ക് എന്ന് പറയും. നമ്മുടെ വീടിന് മുന്നിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. ഫാമിലിയോടെ വീട്ടിൽ ഡെയിലി വരും. മൂന്നാറിലെ തേയിലത്തോട്ടത്തിലൊക്കെ നിങ്ങൾക്ക് ഇവനെ കണ്ടെത്താൻ പറ്റും. ലോങ് ടെയിൽ ഷ്രൈക്ക്, ചാരക്കുട്ടൻ ഷ്രൈക്ക് എന്ന് പറയും. നമ്മുടെ പ്രിയപ്പെട്ട ചൂളക്കാക്കയാണിത്. ഞാൻ പലപ്പോഴും എഴുതിയിട്ടുണ്ട്. ഇത് നീലഗിരിയിലെ ഒരു ഹോം സ്റ്റേയുടെ മുന്നിൽ നിന്ന് കിട്ടിയതാണ്. മനോഹരമായ പാട്ടുപാടുന്ന ഒരാളാണിത്. അതെല്ലാം അടുത്ത എപ്പിസോഡുകളിലെല്ലാം വരും. ഇത് വൈറ്റ് ബ്രോഡ് ബുൾബുളും നമ്മുടെ നാട്ടു ബുൾബുളുമാണ്. രണ്ടിനെ ഒരുമിച്ചിട്ട് എത്ര പ്രയാസമാണ്. ഇത് കൽമണ്ണാത്തി എന്ന് പറയും. നമ്മുടെ മണ്ണാത്തിപ്പുള്ളിൻ്റെ സ്വന്തക്കാരനാണ്. തറയിലാണ് ഇര തേടുന്നതൊക്കെ. ഇത് ബുഷ് ചാറ്റ്, നമ്മൾ തേയിലക്കാടുകളിൽ എപ്പോഴും കാണാം. മെയിലും ഉണ്ടാവും, ഫീമെയിലും, രണ്ടും വ്യത്യാസമുണ്ട്. ഇത് നമ്മുടെ വീടിൻ്റെ മുന്നിൽ, ഊട്ടിയിലെ വീടിൻ്റെ മുന്നിൽ എപ്പോഴും കാണുന്ന ഒരു പക്ഷിയാണ്. നീലഗിരി ഫ്ലൈ ക്യാച്ചർ, മൂന്നാറിൽ, ഊട്ടിയിൽ, കൊടൈക്കനാൽ എല്ലാ ഭാഗത്തും എത്തരം ഹൈ ആൾട്ടിറ്റ്യൂഡുള്ള ഭാഗത്ത് കാണുന്നതാണ്. ഇത് ജംഗിൾ മൈന എന്ന് പറയും. കിന്നരി മൈന എന്ന് മലയാളത്തിൽ പറയും. നമ്മുടെ മാടത്തേയുടെ സ്വന്തക്കാരനാണ് ആള്. ഇതാണ് പച്ചിലക്കിളി. ഇത് ലീഫ് ബേർഡ് എന്ന് പറയും, കാട്ടിലക്കിളി എന്നും പറയും. ഒരു ഇല പറന്നു വന്നിരിക്കുന്ന പോലെയാണ് ചില സമയത്ത് നമുക്ക് തോന്നാറുള്ളത്. ഇതൊരു കുളിയൊക്കെ കഴിഞ്ഞു വൃത്തിയാക്കിയാണ്. ഇത് ബുൾബുളുകളുടെ ഒരു മീറ്റിംഗാണ്. നമ്മുടെ ഇരട്ടത്തലച്ചിയുണ്ട്, നാട്ടു ബുൾബുളുമുണ്ട്. നാട്ടു ബുൾബുളുകളാണ് ഇവയിൽ ഇത്തിരി ക്യാമൻ. കാരണം മറ്റുള്ള പക്ഷികൾക്ക് ഇവയിൽ അല്പം പേടിയാണ്. ഇതാണ് ആട്ടക്കാരൻ പക്ഷി. ഡാൻസ് ചെയ്യുന്ന പോലെയാണ് അവൻ്റെ നീക്കങ്ങളൊക്കെ. വൈറ്റ് ബ്രോഡ് ഫാൻ ടെയിൽ ഫ്ലൈ കാച്ചർ എന്നാണ് പറയുന്നത്. ഫാൻ പോലെ വാൽ ഇടയ്ക്ക് വിശറി പോലെ ഇങ്ങനെ വിടർത്തി നിൽക്കും. പിന്നെ മലമുഴക്കി വേഴാമ്പലുകളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ എല്ലാ പുസ്തകങ്ങളിലും മലമുഴക്കി വേഴാമ്പലുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ 8 വർഷം ഞാൻ മാതൃഭാഷ വകുപ്പിൽ ചെയ്ത കോളത്തിൻ്റെ പേര് തന്നെ മലമുഴക്കി എന്നാണ്. എൻ്റെ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ പുസ്തകത്തിൻ്റെ പേര് മലമുഴക്കി എന്നാണ്. പുള്ളിമാനും ഒരണ്ണാനെയും ഇതിലെന്തുകൊണ്ട് ഉൾപ്പെടുത്തിയെന്ന് പലരും സംശയിക്കും. പക്ഷേ പക്ഷികളുമായി ഇവരെല്ലാം നല്ല ബന്ധത്തിലാണ്. കാരണം എന്തെങ്കിലും ഒരപകടം വരുമ്പോൾ പക്ഷികളൊക്കെ വിളിച്ചു പറയും, അല്ലെങ്കിൽ അണ്ണാൻ വിളിച്ചു പറയും. അപ്പോൾ അത് മാൻ ശ്രദ്ധിക്കും, അവ പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ തേടും. അതുപോലെ തന്നെ തിരിച്ചും അതെ. ഒരു കീരി, ഒരു പാമ്പ് ഇവയെല്ലാം വരുമ്പോൾ അണ്ണാൻ ബഹളം വയ്ക്കും. അപ്പോഴും പക്ഷികൾക്ക് അപകടം എന്താണെന്ന് മനസ്സിലാവും. കാരണം കീരിയൊക്കെ ഇവയുടെ മുട്ടയും കുഞ്ഞിനെല്ലാം എടുക്കുന്നവയാണ്. കാട്ടിലെ ഇത്തരം വ്യത്യസ്തമായ കാഴ്ചകളായി വീണ്ടും വരാം. അതിനു മുമ്പ് ഇത് നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങളിത് കൂടുതൽ കൂട്ടുകാരുടെ ഷെയർ ചെയ്യണം, കുഞ്ഞുങ്ങളെ കാണിക്കണം.
അപ്പോൾ വീണ്ടും കാണാം.